नहीं मिली आज से पहले। न्यूज डेस्क, केरला विजन न्यूज। ഇടുക്കി മൂന്നാർ ടൗണുമായി ചേർന്ന് കിടക്കുന്ന ടെമ്പിൾ റോഡ് തകർന്ന് യാത്രാക്ലേശമുയർത്തുകയാണ്. റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുക ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ നിർമ്മാണ ജോലികൾ ഇതുവരെ നടന്നിട്ടില്ല. റോഡിലെ കോൺക്രീറ്റ് തകർന്നതോടെ ഇരുമ്പ് കമ്പികൾ വിവിധ ഭാഗങ്ങളിൽ അപകടകരമാം വിധം തെളിഞ്ഞു വരികയാണ്. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണ് ടെമ്പിൾ റോഡ്. ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ഈ പരിസരത്തെ താമസക്കാരായ കുടുംബങ്ങളും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നു. ചില വ്യാപാരശാലകളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ റോഡ് തകർന്നു കിടക്കുന്നതാണിപ്പോൾ യാത്രാക്ലേശം സൃഷ്ടിക്കുന്നത്. റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ചുവെന്ന പ്രഖ്യാപനം മുമ്പുണ്ടായിരുന്നെങ്കിലും നിർമ്മാണ ജോലികൾ നടന്നില്ല. റോഡിലെ കോൺക്രീറ്റ് തകർന്നതോടെ ഇരുമ്പ് കമ്പികൾ വിവിധ ഭാഗങ്ങളിൽ അപകട രീതിയിൽ വെളിയിൽ വന്നു കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തിൽ നിന്ന് ₹80 ലക്ഷം അനുവദിച്ച് വേലകൾ മുടിഞ്ഞാലും കൂടെ അതിൽ അപ്രോച്ച് റോഡ് അതിനുടിയ തുവക്ക നാളാണ് എൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂറിയത്. ഉടനടിയാക 10 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിരിക്കേണ്ടത് അപ്രോച്ച് റോഡിനുടിയ വേലകൾ ഉടനടിയാക മുടിക്കപ്പെടും എന്ന് കൂറി ഇപ്പോൾ വർഡങ്ങൾ കടന്ന പിൻപും അത് വേലകൾ ഇതുവരെ മുടിയവില്ല. വരികണ്ട നാട്കൾ എൺപത് ഒന്ന് ശബരിമലയുടെ സീസണുകൾ ആരംഭിക്കു പോകേണ്ടത് അത് മാത്രമല്ല കാർത്തിക ദീപങ്ങളുടെ വിളാക്കൾ വരികണ്ടത് പണ്ടികൾ വരികണ്ട കാലഘട്ടങ്ങൾ എണ്ണറ്റ മക്കൾ കോവിലുക്ക് വരാതിരിക്കുന്ന നേരത്തിൽ ഇതുപോലെ അപ്രോച്ച് റോഡ് നല്ലാകാത് കൊണ്ട് എന്ത് നേരത്തിലും ആപത്തുകൾ ഉണ്ടാകുന്ന ഒരു സൂനില ഉണ്ടായിരിക്കേണ്ടത്. ടെമ്പിൾ റോഡിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പാലം നാളുകൾക്ക് മുമ്പ് പുതുക്കി നിർമ്മിച്ചിരുന്നു. പാലം തുറന്നതോടെ ഈ റോഡിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. തെളിഞ്ഞു നിൽക്കുന്ന കമ്പികൾ വാഹനങ്ങളുടെ ടയറിൽ തുളച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മണ്ഡലകാലം ആരംഭിക്കുന്നതോടെ ക്ഷേത്രത്തിലേക്കെത്തുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കും. റോഡിലെ തിരക്ക് വർദ്ധിക്കും മുമ്പേ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് യാത്ര സുഗമമാക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി നമുക്ക് വാട്സപ്പിന്റെ പുതിയ സൗകര്യങ്ങൾ പരിചയപ്പെടാം. ഇനി മുതൽ വാട്സപ്പിൽ ഫോൺ നമ്പർ പങ്കുവെക്കേണ്ട. പുതിയ യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കുകയാണ് വാട്സപ്പ്. സ്വകാര്യത ഇഷ്ടപ്പെടുന്ന യൂസർമാർക്ക് ഏറെ ഉപകാരം.